നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് അത്ര നല്ല വാർത്തകളല്ല കേട്ടോണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് എനിക്ക് പറഞ്ഞാലേ ഇത് നമ്മൾ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ ഇത് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് വർഷം തന്നെ നിർത്തി വെച്ചു എന്നുള്ള വൈസ് ചാൻസലർ പിന്നെ അത് ഈ ഒരു മാസത്തിനിടെ ഇവിടെ കലാലയങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു സർവകലാശാല ഒരു കലോത്സവം നിർത്തി ഇങ്ങനെ നിർത്തിവെക്കുന്ന ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ അതുപോലെ അടിപിടി നമുക്ക് പണ്ടി രാഷ്ട്രീയ പാർട്ടികളെല്ലാം എൻ്റെ സ്വാധീനം എല്ലാം ഉണ്ടായിരുന്നതാണ് കലോ ഇതിനകത്ത് യൂണിയനുകളെല്ലാം ഉണ്ടായിരുന്ന അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രതിസന്ധി ാണ് അതും ഒരു പാർട്ടിയുടെ പേരിൽ മാത്രം വരുന്നത് അതെ 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 മാത്രമല്ല ഇപ്പൊ നമ്മൾ അവസാനം എത്തിക്കുന്ന എവിടെയാണ് ഒരു മനുഷ്യൻ ജീവൻ എടുക്കി വീണ്ടും തന്നെ അതാണ് സത്യം പറയുക ഇവര് നമ്മൾ ഈ എന്താ പറയാ മെന്റൽ ടോർച്ചറിങ് കൂടെ കൊടുക്കുന്നത് കാരണം അതിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നു അതെ മരണം വരെ എത്തിച്ചിട്ട് മരിക്കാനുള്ള ഇത് കൂടെ വിധികർത്താവായ ഷാജി സത്യം പറഞ്ഞാൽ ആദ്യ ദിവസം നമ്മള് വാർത്ത കണ്ട ഇങ്ങനെ അവരെയൊക്കെ അറസ്റ്റ് കൊണ്ട് കണ്ടപ്പോൾ നമുക്ക് തോന്നി ശരി ഇവരെന്ത് മോശമാണ് കാണിച്ചതെന്ന് തോന്നി പൊതുവെ പൊഴുത്ത വസ്തുവിൽ നടക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുന്നതുമാണ് പക്ഷേ വളരെ ഉദ്ധാര അടിസ്ഥാനത്തിൽ തന്നെ ഇവർ യൂണിവേഴ്സിറ്റി തന്നെ പരാതി കൊടുക്കുന്നു ഇവരെ പിടി ഇവരെ പിടിച്ചോണ്ട് പോകുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ഇതിങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതിൽ എന്തോ ഒരു ഫോൾപ്ല ഉണ്ടോ നമുക്ക് അന്ന് നമുക്ക് തോന്നിയിരുന്നില്ല പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിലെന്ത് മനുഷ്യൻ മനുഷ്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാശിക്കുന്ന ആളാണെങ്കിൽ ആ ഷാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സിദ്ധാർത്ഥൻ ഇരുപത് വയസ്സ് താഴെയുള്ള ആളാണെങ്കിൽ സിദ്ധാർത്ഥൻ അമ്പത് കഴിഞ്ഞ ആളാണ് ഒരു കഷ്ടമാവുമോ അതെ അമ്മയുടെ അല്ലെ എന്ത് ചെയ്താലും കുഴപ്പമില്ലേ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് അമ്പത്തി ഒന്ന് വയസ്സ് അവരെയാണോ ഇങ്ങനെ എന്ത് ചെയ്തതെന്ന് ശരി തന്നെ കയ്യൂക്ക് കാണിച്ച് ഇവര് തളർത്തിയിടുക എന്നുള്ളത് ഈ കലകളിലും പോലീസും നിയമസഭാ സഹായങ്ങളും എല്ലാം ഉണ്ടല്ലോ അവര് നിയമത്തെ സഹായം തേടി പിന്നെ എന്തിനാണ് ഇവർ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് അതും ഇടിമുറിയിൽ കയറ്റി ഇടിമുറിയിൽ ഇപ്പോൾ പറയപ്പെടുന്നത് ശരിയായിരിക്കാം ചിലപ്പോ ഇടിമുറി കൊണ്ടിടിച്ചു കാണും കാരണം ഞാനും അത് കരുതിയിരുന്നത് ഇദ്ദേഹം തെക്കൻ ജില്ലക്കാരനായിരിക്കും എന്നാണ് കരുതിയിരുന്നത് പിന്നെയാണ് ഇത് മരിച്ചപ്പോഴാണ് ഇത് കണ്ണൂർ കണ്ണൂര് സ്വദേശിയാണെന്നൊക്കെ അറിയുന്നത് ഒരുപക്ഷേ ഇവിടെ വന്നപ്പോഴായിരിക്കും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർ പറയുന്ന ആൾ ഒന്നോ സാധനം രണ്ടോ സാധനം കൊടുക്കുമെന്ന് പറഞ്ഞ് കണമായിരിക്കാം ചിലപ്പോൾ അയാളെ പറ്റില്ല എന്നും പറഞ്ഞു കാണും അതായിരിക്കാം സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തീർത്തും കൂടെ വിശ്വസിക്കാൻ പറ്റുമെന്ന് സംശയമാണ് ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഇവരുടെ മൊബൈലിലത്തേക്ക് പല സന്ദേശങ്ങളും എന്തൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അവർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് അയക്കാനുള്ള എന്നുള്ളതല്ലേ ഉള്ളൂ അല്ലാതെ അല്ലാതെ ശരിക്കും അങ്ങനെ അയക്കണമെന്നില്ല അല്ല ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അമ്മയടുത്ത് സത്യം ചെയ്ത് പറഞ്ഞു എന്നാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല

ഈ പിടിച്ചോണ്ട് പോകുന്നത് ഈ തട്ടിപ്പടുത്ത് അപ്പൊ ആ ഒരു മനുഷ്യൻ്റെ കയറർ തീർന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത് അതേ നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് പഠിപ്പിക്കുന്ന ഒരാളാണ് ഒരാളിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കൾ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് തന്നെ നമ്മൾ കലാരന്മാരില്ലാത്ത ഒരു കലാപരി മത്സരിക്കാൻ പോയില്ലെങ്കിൽ നമ്മൾ ഒപ്പം പോയിട്ടുണ്ട് പലപ്പോഴും യൂണിവേഴ്സിറ്റി തേഴ്സിൽ ഒക്കെ തന്നെ പക്ഷെ അവിടെയൊക്കെ നടന്നിട്ടുള്ള ഇത്തരം പരിപാടികളാണ് എന്തെങ്കിലും നമ്മൾ നമുക്കൊരു അനീതി നമ്മളുടെ നേരത്തെ ഉയർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റില്ല ഇടി ഗ്യാരണ്ടിയാണ് ഇടി സംഘങ്ങൾ അവിടെയുണ്ട് ഉണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ കോളേജിലാണെങ്കിൽ ഇടിമുറി ഉണ്ട് അപ്പുറത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിനകത്തോട്ട് അവിടെ സെൻറ്റി സൈഡിലോടേ മുളമുറി തന്നെ ആണെങ്കിൽ തൽക്കാലം താൽക്കാലിക ഇടിമുറിയാക്കി മാറ്റാറുണ്ട് അങ്ങോട്ടേറ്റിരിക്കാം ഇവിടെ ഈ കഴിവുകളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഇഷ്ടക്കാർക്ക് കിട്ടണം സമ്മാനം കിട്ടണം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമുക്കറിയാം ഈ ഒരു ഇത് ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതൊരു കലോത്സവത്തിലായാലും നടക്കാറുള്ളതാണ് ഈ കോഴകൾ നൽകിയൊക്കെ ചിലപ്പോൾ അതൊക്കെ സ്വാഭാവിക പക്ഷേ ഇത് നമ്മൾ പുറത്ത് പറയുന്ന പോലും അതിനകത്ത് പല അനുഭവങ്ങൾ കൊണ്ടും പലരും പറഞ്ഞു കേട്ടും നടക്കുന്ന കാര്യം ഇദ്ദേഹത്തിന് വരുതിയിലാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതിന്റെ അവർ പറഞ്ഞല്ലോ അവർക്കെതിരെ നിൽക്കുന്ന എന്ത് തന്നെ അവർ വെട്ടി നിർത്തുക അതാണ് അവരുടെ ഒരു പോളിസി അതെ അതെ അത് അവിടെ കഴിവിനും മറ്റു മാനദണ്ഡങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് നമ്മള് കഴിവല്ലോ കയ്യൂക്ക് കൊണ്ട് ഇങ്ങനെ ആളെ കൂട്ടിയിട്ട് അവർക്ക് എന്താണ് ഇങ്ങനെ എന്ത് ഇതാണ് കിട്ടുന്നത് ഇനി മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ കയ്യൂക്കുള്ള കാര്യക്കാരൻ പറഞ്ഞു നമ്മുടെ അപ്പൂമ്മ പറഞ്ഞതുപോലെ കയ്യൂക്ക് കാണിച്ചാൽ ആ ഒരു പക്ഷേ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഒരു തെരുതിരിച്ചാണ് ഈ സിദ്ധാർത്ഥൻ്റെ മരണം ഉണ്ടാക്കിയ എസ് എഫ് ഐ കയറ്റ കനത്ത അടി അവർക്ക് അപ്പോഴും ഈ തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലേ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് സംശയമുള്ളത് ഇത്രയും ഒരു ആ വിദ്യാർത്ഥി സംഘടന ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അടുത്ത അതിനെ അതുപോലെ മറ്റൊരു സംഭവങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോഴേ ഇവരൊക്കെ നന്നാക്കാന്ന് ഇവിടുത്തെ അധ്യാപകന്മാർ കാരണം അവരും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അവരുടെ അവരൊക്കെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ നേതാക്കളുടെ ഒക്കെ കീശലാണല്ലോ അപ്പോൾ സ്വഭാവമായിട്ട് അതിന് അവരെ കുറ്റം പറയേണ്ട കാര്യമല്ല അവർ അവർ അതുകൊണ്ട് അവരെ വിശ്വാസം പോയി അപ്പം ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ എന്ത് വിശ്വസിച്ചാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി നമുക്കത് എത്രയോ പേര് ഇതുപോലെ ഈ അപമാനത്തിനായി കാണും നമ്മൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ ആത്മഹത്യകളുടെ അടിവേര് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ചിലപ്പോൾ അതായിരിക്കും നടക്കുക തീർച്ചയായും മാത്രമല്ല ഇത് ശരിക്കും ഇത്തരത്തിലുള്ള ഈ പണം കൊടുക്കുന്ന രീതി ഉണ്ടെന്നുള്ളത് നമ്മൾ പണ്ട് പോലെ നമുക്കെല്ലാം അറിയാമെന്നുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നുള്ളതായിരിക്കും അപ്പോൾ ഇത് ഇത് സത്യത്തിൽ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അത് നടപടി എടുക്കേണ്ടത് അതല്ല വന്നിട്ട് മന്ത്രി അവരുടെ ജഡ്ജി അവരുടെ ജഡ്ജായിട്ട് ഇരുത്തിയിട്ട് പിന്നീട് അവരെ ആരാസിക്കുക അവരെ ആക്രമിക്കുക അവരെ കൊണ്ട് ഇടിക്കുക പോലീസിന് വിളിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ കാര്യം ഈ സംഘാടകർ തന്നെയാണ് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടുവന്നത് കണ്ണൂരുകാരനായ ഈ മനുഷ്യനായി ഷാജിയെ തീർച്ചയായിട്ടും വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളായിരിക്കുമല്ലോ എനിക്കൊന്നും ഒരു പക്ഷേ നമ്മൾ ഈ കേരള സർവകലാശാല എന്ന് പറയുമ്പോൾ തെക്കൻ ജില്ലകളായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു വിദ്യകർത്താക്കൾ തിരുവനന്തപുരത്തുകാരല്ലെങ്കിൽ തെക്കോട്ടുള്ളവരാണ് മന കണ്ടുവരുന്നത് കൊണ്ടുവന്നാകാം ഒരു പക്ഷേ പക്ഷെ കൊണ്ടുവന്നതിന് ശേഷം ഈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തോടെ ഞങ്ങൾ പറഞ്ഞ ആൾ ഒന്ന് രണ്ട് സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ആണ് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ വന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ നിറയായത്തിന് അറിഞ്ഞുകൂടായിരുന്നോ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഇനി ഇടിക്കുന്നേക്കാൻ എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും നിയമസാധനങ്ങൾ എത്രയുണ്ട് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വിധി കർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു പരിപാടി നടക്കുന്നു മുന്നേ എല്ലാത്തിനും പറയുന്നതാണ് ഇനി അതിൽ വേർതിരിവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് നിയമസഹായം തേടാ അപ്പീല് പോകുക അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ഒരുപാടുണ്ട് അല്ലാതെ ഇതിന്റെ പേരിൽ ഒരാൾ ഇടിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എനിക്ക് അറിയിക്കാൻ പോലെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അയാളവ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് മാത്രമല്ല വാർത്ത ഈ പ്രതികളായുള്ള ഒരു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവർ മുൻകൂർ ജാമ്യത്തിനെങ്ങാണ്ട് തേടി അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഈ എസ് എഫ് ഐ എന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ രീതിയിൽ ഇമ്മാതിരി ആയിപ്പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് തുടങ്ങി വെച്ചാണ് ജി സുധാരനെയൊക്കെ പോലെയുള്ളതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ പറഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കുകയായിരിക്കും ഇത് എന്താണെന്നുള്ളത് കാരണം അവരൊക്കെ അത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ആരോടും തുടക്കുമ്പോഴേക്കും നമ്മൾ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് നടക്കുമ്പോഴേ അപ്പോൾ ഭയങ്കര ഉത്സവ അന്തരീക്ഷമാണ് ശരിക്കും അത് ഈ പറഞ്ഞു വന്ന പ്രശ്നങ്ങൾ ഒന്നില്ലായിരുന്നു എല്ലാം വളരെ കൃത്യമായി പോകുന്നുണ്ട് പക്ഷേ അന്നും ചില്ലറ ഇത്തരത്തിലുള്ള ഈ ജഡ്ജസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരിക്കൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതല്ല അന്ന് പത്രത്തിൽ വായിച്ചൊരു വാർത്തയായിരുന്നു കേരള യൂണിവെസ്റ്റിവ യൂത്ത് ഫെസ്റ്റിവലിനെ നൃത്ത മത്സരം ഭരതനാടിയോ വയനാട്ടം എന്താണോ ഭരതനാടിയോണോ തോന്നും അതോ കുച്ചുപുടി എന്തോ ഒരു കർട്ടർ ഇരുന്നൊരു പെൺകുട്ടി സ്റ്റേജിൽ വന്നിട്ട് നർത്തകി വന്നിട്ട് നർത്തകി ഇരുന്ന ഈ ജഡ്ജസിനോക്കി ചോദിക്കുകയാണ് നിങ്ങളാർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഈ രാഷനെക്കുറിച്ച് വേറൊള്ളവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരത്തനും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങളുമ്പോൾ ഡാൻസ് ചെയ്യുന്ന സൗകര്യം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയൊരു സംഭവം ഉണ്ടായിരുന്നു എന്നെ പണ്ട് അത് ആ കുട്ടി അവർക്ക് മനസ്സിലായിരുന്നു കാരണം അന്ന് തെളിഞ്ഞിരുന്നു പക്ഷേ തവണയും ഇതിങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല അതല്ലെങ്കിൽ അന്നും ആരോ പറഞ്ഞ ഇത് ഒരുപക്ഷെ തിരിച്ച് ചിന്തിക്കാമല്ലോ ഒരുപക്ഷെ ഈ പ്രതിഷേധിച്ച കുട്ടി നേരത്തെ വേറെ ഡ്രൈവ് ചെയ്ത ആളുണ്ടായിരുന്നെന്ന് വന്ന് നോക്കിയപ്പോൾ അവരെ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്ത് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ സംശയിക്കാം അപ്പോൾ എന്ത് പറഞ്ഞാൽ കലോത്സവ വേദികൾ അതാ ഈ ഉത്സവാന്തരീക്ഷത്തിന് പേര് ഇടിയൊടുക്കുക ഇത്തരത്തിലുള്ള പരിപാടി പരിപാടി നടത്തുന്നവർ പോയി ഈ ക്രമസമാധാന പാലനം എന്താണ് പറയുന്നത് മറ്റേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വാക്ക് ജീവൻ രക്ഷ ജീവൻ രക്ഷാ പ്രവർത്തി എല്ലാ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണ് ഇത് ഭയങ്കര ക്രൂരമാണ് അതെ മാത്രമല്ല ഇതിനകത്ത് ഉള്ളത് ഒരു ഏകാധിപത്യം ഇവിടെ ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിയേത് കാട്ടി തന്നിട്ടുള്ളതാണ് എന്താണ് ഏകാധിപത്യം മറ്റു മന്ത്രിമാരെയും മറ്റേ പ്രതിപക്ഷത്തെയൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുക അതേ മനോഭാവം തന്നെയാണ് ഇപ്പൊ എസ് കാര്യം കാര്യമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല അവരെല്ലാം സൈഡിൽ ഒതുക്കി ഇവർ തന്നെയാണ് എല്ലാം കാരണം ഇപ്പൊ ഉണ്ടെങ്കിൽ അവരെയും ആക്രമം ഇപ്പം ഒരാൾക്കിപ്പം രാഷ്ട്രീയ ചായവോഡ എതിർ പാർട്ടിയിലേക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ പോലും ഭീഷണിപ്പെടുത്തി കയറ്റി സംഘവലം കൂട്ടി അങ്കവലം കൂട്ടി പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു വീര്യം കൂട്ടി ആക്രമിച്ച് ആക്രമണം നടത്തി അങ്ങനെയൊക്കെ കയ്യിലെടുത്താൽ അവർ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് ഇതാണ് എന്റെ യാഥാർത്ഥ്യം അത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഈ ഈ പാർട്ടിയോടുള്ള ആശയത്തോടെ ഇഷ്ടം തോന്നി എത്ര പേരായിരിക്കും വരുന്നത് അതുപോലെ ഇവർ വിരട്ടി വരുത്തിയവർ എത്ര പേര് അതുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങനെ ആ രീതി തന്നെ പിന്തുടരുന്നത് കാരണം അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ കാരണം അടിയും ഇടിയും കൊടുത്താൽ മാത്രമേ കോളേജിൽ ഒരു പവർ കിട്ടുള്ളൂ മാസ്ക് പരിവേഷം കിട്ടുള്ളൂ അങ്ങനെ പോയിട്ട് കാര്യങ്ങളും ഇപ്പം അന്നതിനെ കണ്ടില്ലേ ഇപ്പം ഇത് ചിലപ്പോ മറ്റേ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ചിലപ്പോ താരപരിവേഷങ്ങൾ കിട്ടുമായിരിക്കും അവർക്ക് മറ്റേ ജഡ്ജിയെഴിച്ചു അത് വീരസ്യൊക്കെ പറയായിരിക്കും പക്ഷെ അയാളുടെ മരണം വന്നതിന് ശേഷം ഈ ഈ ഇടിച്ചവന്മാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന നാളുകളായിരിക്കും വരാൻ പോകുന്നത് ഇടിച്ച് സ്വന്തം അച്ഛന്റെ പ്രായം അപ്പം അച്ഛൻ്റെ പ്രായമുള്ളവരെ ഒരാളെയാണ് ഇടിച്ചത് അപ്പൊ അവർക്കൊക്കെ ഇനി ഉറക്കം നഷ്ടപ്പെടുന്ന ആളായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ അത് തന്നെ ഉറക്കം നഷ്ടപ്പെടും അല്ലാത്ത സുഖമായിട്ട് ഉറങ്ങും കേട്ടോ അങ്ങനെ ഒരു വിഷയമുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒന്നിനൊരു കുറ്റവാത്തം വന്നാൽ ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല ഇതൊക്കെ എൻ്റെ അവകാശമാണെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ചോക്കെ അല്ലാതെ ഒരു പാ മനുഷ്യൻ അതിൻ്റെ എൻ്റെ അമ്മയുടെ ആ സങ്കടമൊക്കെ നമ്മൾ കണ്ടു നമ്മൾ വിഷു കൊടുത്തില്ല എത്ര ദുഃഖകരമാണ് ആ മനുഷ്യൻ്റെ വീട്ടിലെ അവസ്ഥയ്ക്ക് തന്നെ ഇപ്പം എന്ത് പ്രതീക്ഷകളായിരിക്കും അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇത് ഇത് ഏർ വരുന്നു യൂത്ത് വെഷലിന് സാധാരണ ജഡ്ജായി ആവുക എന്ന പ്രധാനപ്പെട്ട യൂത്ത് വെസ്വലിൻ്റെ ജഡ്ജാവുന്ന വളരെ നല്ല നല്ല കാര്യമാണ് അവരുടെ കരിയറിനൊക്കെ വളരെ നല്ല കാര്യമാണ് അവർ ജഡ്ജായിരുന്നു ഉള്ളതും മൊത്തത്തിലവരുടെ ഭാവിയിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു അതൊരു ഘടകമാണ് ഈ സ്കൂൾ യൂത്ത് വെഷലിനെ കണ്ടിട്ടില്ല നമ്മൾ എന്തെല്ലാം ബഹളങ്ങളാണ് നടക്കാറുള്ളത് ഈ രക്ഷകർത്താക്കളും ഡാൻ സദ്യ ആവുകയാണ് ജഡ്ജസും തമ്മിൽ വഴക്കും ഗുസ്തിയും ബഹളവും കോടതിയും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇത് ഇത് ഭംഗിയാ നടത്താൻ കഴിയില്ലെങ്കിൽ ഇത് നടത്താതിരിക്കാണ് നല്ലത് അവിടെ സത്യം പറയും എനിക്ക് ഒന്ന് രക്ഷിതാക്കളൊക്കെ നേരിട്ട് ഇടപെടുന്നു കാരണം ഇവിടെ കലാലയങ്ങളിലാവുമ്പഴത്തേക്ക് രക്ഷിതാക്കൾക്ക് പരിമിതി ഉണ്ടല്ലോ സ്വന്തം എന്തൊക്കെ ആയി ഞാൻ എന്തോ ഇപ്പം പ്രായമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുതിർന്നു അങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നോണ്ട് എനിക്കൊന്നും അതൊക്കെ രക്ഷിതാക്കളൊന്നും ആ സീനിലേ ഇല്ല ഇവിടെ മൊത്തം മറ്റേ അവര് തീരുമാനിക്കും ഇപ്പൊ അതിനകത്ത് തന്നെ

അത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ടായിരിക്കും അപേക്ഷ കൊടുക്കുന്നത് അതൊക്കെ അടുത്ത് തള്ളി കളഞ്ഞിട്ട് വിധ അന്വേഷണം നടക്കണം കേരള പോലീസ് ഇപ്പൊ പോലീസിന് പരാതി കൊടുക്കാൻ ഉള്ള അവസാനപ്പെട്ടാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും പരാതി വരട്ടെ അതിന് പിന്നാലെ തന്നെ എന്തായാലും എഫ്ഐആർ ഉണ്ടല്ലോ ഇനി സി ബി ഐ എനിക്ക് അടുത്ത ആഴ്ചാർത്ഥ കേസ് അപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ കൊഴുക്കും ഇവരുടെ ഒക്കെ ജാതകം വരെ പരിശോധിക്കും തോന്നുന്നത് അങ്ങനെ ആവുമ്പോൾ മനസ്സിലാവും എസ് എഫ് ഐ എന്ന സംഘടന ഇനി വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇങ്ങനെ അക്രമം നടത്തി ജീവിക്കാനാണ് പറ്റുമെന്ന് ശ്രമം അതിന് വേണ്ടെന്നാണ് കേരളത്തിലെ ബഹുപൂരി കേരളത്തില് ഓർമ്മയുണ്ടായി എൻ ഡി പി എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എൻ എസ് എസിന്റെ പാർട്ടിയായിരുന്നു പല പല ആളുകൾ യു ഡി ഫ്രസഭയിൽ എൻ ഡി പിന്നെ മന്ത്രിമാരൊക്കെ ആയിരുന്നു കേട്ടോ അവസാനം എൻ എസ് എസ് എന്ന് തോന്നി ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യം ഇനിയില്ലാന്ന് അവസാനിപ്പിച്ച് പി കെ നാരണ പണിക്കൊരു എൻ എസ് ജനറൽ സെക്രട്ടറിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇനി ഇരിക്കുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് ഒരുപാട് ഇഷ്യൂസും അറിയാം അത് അറിയാമല്ലോ അത് പോലെ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് വേണ്ടാന്ന് വെച്ച് ആ ആ ഒരു ഒരു ധൈര്യം ഒരു ആർജ്ജവും ഇവിടുത്തെ കാണിക്കുന്നത് സി പി എം അതെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന വലിയ മുതിർന്നവര പാർട്ടിയുണ്ടല്ലോ അവർ തീരുമാനിക്കണം അല്ല ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കൊണ്ട് ഇവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് ഗുണവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ ഉള്ളവർ കൊണ്ട് ചുമയടിയും ഇടിയും തൊഴിയും കിട്ടുന്നത് അല്ല അല്ലെങ്കിൽ ഇവര് പ്രധാനമായിട്ടുള്ള എല്ലാ നേതാക്കളും വന്ന് നിരങ്ങുമല്ലോ ഇവിടെ ഈ കോളേജുകളിലും സ്കൂളുകളിലും ഈ എഫ്എഫ്ഐ എന്നും അവിടെയല്ല ഇപ്പം പ്രധാന പരിപാടിയോ ഇലക്ഷനൊക്കെ വരുമ്പഴത്തേക്കും പ്രധാന ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ എന്താണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇവര് കാരണം എന്തെങ്കിലും നേട്ടം വിദ്യാർത്ഥികൾക്കായിരുന്നു ഈ കൊടിയ പീഡനങ്ങൾ മാത്രമല്ല അതിനും ഇതിനും പൈസ പിരിവ് പണം പിരിവ് അങ്ങനെയൊക്കെ നടക്കുന്ന അല്ലാണ്ട് എന്താണ് ഇവർ കൊണ്ട് ഒരു ഗുണമുണ്ടായെന്ന് പറയുന്നത് എസ് എഫ് ഐ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ബാധകമാണ് ഇതൊക്കെ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് പ്രൈവറ്റ് കോളേജുകളും പ്രൈവറ്റ് സ്കൂളുകളും ഇപ്പം എനിക്കൊരു ഇതായിട്ട് തോന്നുന്നു കാരണം പാർട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ല അതുകൊണ്ടാണ് കേരളത്തിൽ കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ കാരണം നേതാക്കന്മാരെ മക്കൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ അവർ വിദേശത്തും കേരളത്തിന് പുറത്തും പഠിക്കുന്നതുകൊണ്ട് അവരെ അതിനെ കുറച്ച് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് മാത്രം മാത്രമല്ല ഈ മാർഗം കളിക്കാണല്ലോ ഇദ്ദേഹം വിദ്യാർത്ഥാവായിരുന്ന ഷാജി അപ്പോൾ മാർഗം മാർഗ്ഗം കളിക്കൊന്നാം സമ്മാനം കിട്ടി കോളേജിനായിരുന്നു കോളേജിനായിരുന്നുവെന്നും മാരണസ് കോളേജിലെ യൂണിയൻ ഇപ്പോൾ ഭരിക്കുന്ന കെ എസ് യു ആണ് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരുപക്ഷെ ഏറ്റവും അധികം എന്താണ് പോയിന്റുകൾ കിട്ടിയാൽ അതിന് സമ്മാനമൊക്കെ ഉണ്ടല്ലോ പണ്ട അമ്പലിയുടെ ഇത് ട്രോഫി ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് എൻ്റെ വിശ്വാസം അങ്ങനെ അതിലായും ട്രോഫിയൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ ഇപ്പോൾ കെ എസ് വരയ്ക്കുന്ന കോളേജിലുള്ള മരണ്ടാന്ന് ചിന്തിച്ചാണോന്ന് പറഞ്ഞുകൂടാ കൊടുക്കേണ്ടതിന് പറഞ്ഞതാണ് ജിൻ്റെ അടുത്ത് അദ്ദേഹം പറ്റില്ല ഒന്ന് പറഞ്ഞാണായിരിക്കും അല്ലേ ഇവിടെ ഒരു മനോഭവം അങ്ങനെ അങ്ങനെയാണല്ലോ ഇപ്പോൾ നേരത്തെ തന്നെ എസ് എഫ് ഐയുടെ വോട്ടിൻ്റെ വിശ കുറും അവിടെയൊക്കെ നമ്മൾ കണ്ടില്ല തൃപ്പൂണി അവിടെയൊക്കെ എന്തോ വോട്ടർ മെല്ലിൻ്റെ പേരിൽ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതാണല്ലോ അവര് ഇപ്പം ഒരു ഇനി അതാണ് നടക്കാവുന്നത് കാരണം ഈ ലോക്സഭ ഇലക്ഷൻ വരാമെന്ന് ചിലപ്പോൾ ഇനി പോലീസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോടറിന് പിടിക്കാ ഇവിടെയുള്ള ഡിഫിക്കാരോ എൽ ഡി പാരൂടെന്ന് ചോദിക്കാം കാരണം അവർ പഠിപ്പിക്കുന്ന എങ്ങനെയല്ലേ കേന്ദ്ര നിരീക്ഷകത്തില്ല കേന്ദ്രം ഭരിക്കുന്ന അവരുടെ കീഴാകന്മാര് കാരണമാണ് ഇത് ഉണ്ടായത് ഇലക്ഷൻ തോട്ട് കൃത്രിമം നടന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആരോപിക്കും കാരണം അവരുടെ കഴിവ് ന്യായീകരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അതൊരിക്കലും ഇതല്ലല്ലോ കാരണം കഴിവുകേട് എന്ന് പറയാൻ കാരണം ഇവരെക്കാളും മികച്ചു നിൽക്കാൻ ഒരാളും പാടില്ല തങ്ങളോ തങ്ങളെക്കാളോ തങ്ങളോടൊപ്പമോ ഒരുത്തരം വളർന്ന് നീക്കാം നമ്മുടെ ചിന്തകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ആലോചിച്ചു നോക്കപ്പം ഒരാൾക്ക് ഒരു വിദ്യാർത്ഥി അവരുടെ സംഘടനാ പ്രവർത്തക ഒരാളുടെ കളിച്ചതിന്റെ പേരില് വക വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക അതുപോലെ തന്നെ ഈ തന്നെ കണ്ടില്ലേ തങ്ങളുടെ കൂട്ടാളികൾക്ക് വിജയം കൊടുക്കാത്ത സമ്മാനം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു ജഡ്ജിയെ കയറി ഇടിക്കുക ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ ഈ ഷാജിയുടെ ശരീരത്തിൽ ഈ പാടുകളുണ്ടെന്നാണ് പറഞ്ഞത് അമ്മ പറയുന്നുണ്ടായിരുന്നല്ലോ അവർ അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ഷാ കുറിച്ചുള്ള ഒരു ഇതേ മർദ്ദനത്തിന് വിധേയനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുമായിരിക്കാം ഏതായാലും ഇത് നമ്മളെ നാട്ടിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഈ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ മര്യാദയ്ക്ക് നടത്താൻ നിർത്തി നിർത്തിവെക്കാനാണ് നല്ലത് കലാബോധമുള്ള യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലെങ്കിലും കലകാരനാവെന്ന് പറഞ്ഞാൽ ഒരുപാട് മാർഗങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ വെറുതെ നമ്മുടെ ഈ ടാക്സ് കൊടുത്താൽ ഈ കാശ് യൂണിവേഴ്സിറ്റിയുടെ പൈസ മുടിച്ച് ഇത്തരത്തിലുള്ള മാത്രം ഇതിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പേര് തന്നെ ആദ്യം ഒരു വിവാദമായിരുന്നല്ലോ പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് വേറെ ഏതോ അദൃശ്യ ശക്തികളാണോ തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവർ ഓരോന്ന് കാണിച്ചിട്ട് എനിക്ക് വിഷമുള്ള ഒരു കാര്യം സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ ഇവർ ഇത്രയും ആക്രമണ കൊള്ളരായും പച്ചക്കു കാണിച്ചിട്ട് ഇവിടെ ഒരു മന്ത്രിസഭ കുറെ പേരുണ്ട് അവരൊക്കെ ഒന്നും മിണ്ടല്ലോ ഒരു നടപടി പോലും എടുക്കില്ലല്ലോ ഇവിടെ ആ സിദ്ധാർത്ഥം കുട്ടിയെ മരിച്ചിട്ട് ആ മുഖ്യമന്ത്രി ഒന്നും മണ്ടിയില്ലല്ലോ പരസ്യം അതാണ് കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും ചെന്ന് കണ്ടപ്പോൾ മാത്രമല്ല സി ബി അന്വേഷണത്തിലൂടെ പറഞ്ഞത് ശരിയായില്ല മോശമായി പോയി അത് കഷ്ടമാണ് എന്നൊരു വാക്ക് പോലും അല്ലെങ്കിൽ എല്ലാത്തിനും നൂറിന് ഒരു എല്ലാത്തിനും എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുന്നയാൾക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടെ കാരണം നമ്മുടെ കുട്ടികൾക്ക് പറ്റി പിഴവാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ ചില കാരണം ഉണ്ടായ പിഴവാണ് അതിൽ ഖേദിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞ് എന്താ പറയുക പിന്നല്ല അവരുടെ ഇളവൂർക്കാരല്ലേ വരുന്നു അവരുടെ പറഞ്ഞിട്ട് വയനാട്ടിലെ വലിയൊരു സി പി ഐ നേതാവ് പ്രസംഗിച്ചിട്ടുണ്ടല്ലേ സി ബി ഐ അല്ല ആരും ഞങ്ങൾക്ക് ചോദിക്കൂലെന്ന് ഒന്ന് പ്രസംഗം ചെയ്യണ്ടില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇവരൊക്കെ സംരക്ഷിക്കും ഞങ്ങളെ തൊള്ളാൻ പറ്റില്ല ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്നുള്ളത് ആകപ്പാണ് ഇന്ത്യയിലൊരു സംസ്ഥാനത്താണ് ഇപ്പോൾ ഇത് ഉള്ളത് അവരുടെ പട്ട ഒബാമയെ വെല്ലുവിളിച്ചതുപോലെയാണ് പോലെയാണ് ഇവിടെ ഈ ഞങ്ങൾ ഭയങ്കര സംഭവമാണ് ഞങ്ങൾ എല്ലാവരെയും കീഴടക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇത്തരത്തിലുള്ള പശ്ചിമബംഗാളിൽ ഇപ്പോൾ എം എൽ എമാരുടെ എണ്ണം പൂജ്യമാണ് സി പി എമ്മിൻ്റെ അതുപോലത്തെ ഒരു എല്ലായിടത്തും കണക്കാണ് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഈ ഒരു ഭരണത്തിന്റെ ഒരു ഇതിൽ പേര് സ്വാധീനത്തിന്റെ പേരാണ് അവർ ഇപ്പോഴും പിടിച്ചിരുന്നില്ല കാരണം അതിന്റെ ചൂടായിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ പോലീസിനും നമുക്കറിയാം സി ബി ഐ വരുന്നതിന് മുന്നേ ഇപ്പൊ ഒരു പോലീസിന് ഒരു തിടുക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അത് ആത്മഹത്യയാണ് സിദ്ധാർത്ഥന്റെ മരണം അതെ ആത്മഹത്യാണെന്ന് വരച്ച് തീർക്കാനുള്ള കുറെ കാര്യങ്ങൾ അത്രപാടുകൾ നടത്തുന്നുണ്ട് മൊഴി ശേഖരിക്കുന്നുണ്ട് അങ്ങനെ വലിയ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഫൈനൽ റിപ്പോർട്ട് ആത്മഹത്യ എന്ന രീതിയിൽ എത്തിക്കാൻ വേണ്ടി ആ സബ്ഐഎസ് പരാതികാരിയെ എവിടെ കാണാനല്ലോ ഇതുവരെ പിടിച്ച് ചോദ്യം ചെയ്തിട്ട് പോലോ എന്താണ് ഇവിടെ ഇതൊക്കെയല്ലേ നമുക്ക് പച്ചയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇതൊക്കെ കൃത്യമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കൊളരതായ്മകൾ പച്ചയ്ക്ക് ജനങ്ങൾ കാണുകയാണ് എന്നിട്ട് പോലും ഒരു എളുപ്പമില്ലാണ്ട് വീണ്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഈ ആക്രമണങ്ങളും അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ മിണ്ടാതെ കണ്ട് തലമൂത്തവർ ഇങ്ങനെ തലമൂത്ത അവരുടെ നേതാക്കളെല്ലാം മിണ്ടാതെ അതെ 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 ആക്രമണത്തിന് ഞങ്ങളുടെ ആത്മീയ പിൻഗാമമായിട്ട് നിങ്ങളെ ഞങ്ങൾ വായിച്ചിരിക്കുന്ന മട്ടിലാണ് അത് സുരേഷ് കുറുപ്പ് മാത്രമാണ് ഇടയ്ക്ക് അത് പറഞ്ഞിരുന്നത് ശരിയായില്ല എസ് എഫ് ഐ വേഷധാരികളായെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എസ്ഫ്ഐക്കാരല്ല ഇവരെന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് കാരണം അത് യഥാർത്ഥ എസ്ഫൈക്കാർ ഇങ്ങനെ ചെയ്യില്ല എന്ന രീതിയിലായിരിക്കും അദ്ദേഹം അവർക്കൊരു സുവർണ്ണ കാലഘട്ടത്തിന്റെ എസ് എഫ് ഐയിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ വിദ്യാർത്ഥി നേതാക്കളായിരുന്നവരാണ് അപ്പോൾ ഈ രീതിയിലുള്ള ആളല്ലുപ്പിനെ അല്ലെങ്കിൽ അന്നത്തെ എസ് ഐ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ നല്ല വിവരമുള്ള പുസ്തകം വായിക്കുന്ന ലോകത്തെ കുറച്ച് ധാരണകൾ എല്ലാ വിശേഷങ്ങളും കൃത്യമായി പ്രതികരിക്കുന്ന ആശയം കൊണ്ട് പ്രതികരിക്കുന്നത് അല്ലാതെ രാവിലെ റോഡ് ഇറങ്ങി നാൽപ്പത് ദിവസം കഴിഞ്ഞ് അടിച്ചു തള്ളിയിട്ട കേസിലെ പ്രതിയാണെന്ന് അഭിമാനിക്കുന്നവരൊന്നും ആയിരുന്നില്ല അവരൊക്കെ അന്നത്തെ പല വിദ്യാർത്ഥി നേതാക്കളെല്ലാം ഇങ്ങനെയായിരുന്നു അവർ വളരെ ബൗദ്ധിക നിലവാരമുള്ള ആള് തന്നെയായിരുന്നു ഇപ്പം അതുമായി കായിക ബലമാണ് ഇപ്പം പോലീസിലേക്ക് ആളെടുക്കുമ്പോൾ പോലെയാണ് എനിക്ക് കായിക ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പം എന്തെങ്കിലും നമ്മൾ ഒരു വിദ്യാർത്ഥി നേതാക്കളും വളർന്നു വന്നത് കുറേ സമരമൊക്കെ ചെയ്തു അത് നീതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ഇവിടെ സാധാരണക്കാരെയൊക്കെ അടിച്ചും ഒഴിച്ചു നിന്ന് കാരണം ഇവിടെ തന്നെ പ്രതിഷേധ നമുക്കറിയാം ഈ നവകേരള യാത്രയിൽ തന്നെ സാധാരണക്കാരെയും അതുപോലെ തന്നെ എതിർ പാർട്ടികൾക്കാരെയൊക്കെ അടിച്ചു നിർത്തിയൊക്കെയാണ് അവർ അവർക്കൊക്കെ വീരപരിവേഷ ജയിലിൽ കിട്ടിയത് അതെ അവരെ സംബന്ധിച്ചൊക്കെ അപ്പോൾ അതാണ് ഒരു വ്യത്യാസം ഉള്ളത് ആ കാലം ഈ കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം മാത്രമല്ല അക്കാലത്ത് നമ്മൾ ഒരേയും കൂടെ ശ്രദ്ധിക്കണം നമ്മളെ ഇത്തരത്തിലുള്ള സ്കൂൾ യുക്തം അങ്ങനെ സർവകലാശാല യുത്ത് വെസ്റ്റിവലിൽ കൂടെ കടന്നുവന്ന എത്രയോ വലിയ കലാരൻ കലകാരം ഉണ്ട് ജി വേണുഗോപാൽ പാട്ടൻ കെ എസ് ചിത്രയുണ്ട് മഞ്ജു വാര്യരുണ്ട് എത്രയോ പേരാണ് പറയാൻ മലയാളി നീണ്ട പട്ടികയായിരിക്കും അത് എത്ര രൂപ പേരുണ്ടാവും അവര് ശരിക്കും പറഞ്ഞാൽ അന്നും നേരെ ചെമ്പ് മര്യാദയ്ക്ക് ഇതൊക്കെ മാർക്കറ്റിൽ നടത്തി കൊണ്ടായിരിക്കും കടന്നു കടന്നുകൂടിയത് ഇന്ന ഞാൻ വരുന്നെങ്കിൽ ഇനി ഇത്രയും ജീവനോ പോലും ആരും ഇതൊന്നും ആവില്ലായിരുന്നു കാരണം അവർ തന്നായിട്ട് പഴയൊരു കാര്യമില്ലല്ലോ അവിടെ വേറെ ആളെ റെഡിയാണ് കാരണം ഇതിന് ഗ്രേസ് മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും ഗ്രേസ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സംശയിക്കേണ്ട കാര്യത്തിൽ അതായത് വന്ന് പെർഫോം ചെയ്യണതിന് മുന്നേ തന്നെ അവരെ ലിസ്റ്റിൽ കാണും ഇതാണ് ഇതാണ് നമ്മുടെ ആൾ അതായത് ഞെട്ടിക്കുന്നതാണ് കേൾക്കുന്നത് ഇന്ന ഇത് ചില പ്രത്യേക ഇതൊക്കെയാണ് അവരുടെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ അതെ അതെ ഏതായാലും ഇത് ഒരിക്കലും ഇത് ഈ തുടർച്ച മാത്രമല്ല ഈ സിദ്ധാർത്ഥന്റെ മരണം കഴിഞ്ഞു ഇപ്പം ഇദ്ദേഹം ഷാജിയുടെ മരണം ഇതിന് നടക്ക് കൊയിലാണ്ടിയിൽ അവിടുത്തെ ഒരു കോളേജിൽ എൻ ഡി പി കോളേജിൽ ഇതുപോലെ അവർ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയെ ഇടിയമുറയ്ക്കായിട്ട് ഭീകരരെ മർദ്ദിച്ചിരുന്നല്ലോ ആ കുട്ടിയുടെ പേരേ മറന്നുപോയി അത് ഭീകരമായിരുന്നു അപ്പോൾ ഇവർക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ ഇത് ഞങ്ങൾക്ക് ഭരണമുണ്ട് ഞങ്ങൾ തുറന്ന് ഭരണമാക്കാണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾ ഇതിനെ ഭരിക്കും അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ചോദിക്കാനും പറഞ്ഞാൽ ആരും ഇല്ല ഞങ്ങളിതൊക്കെ തന്നെ തീരുമാനിക്കുന്ന രീതിയിൽ അങ്ങ് പോവുകയാണ് പക്ഷേ ഈ നാളെ നമ്മുടെ നാട്ടിൽ ഇടദോഷ പ്രസ്ഥാനങ്ങൾ നയിക്കേണ്ട ആളുകളാണ് ഇവരെന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കുക അത് നമുക്ക് ഇവിടെ ഞാൻ പറയുന്നത് എതിരാളികളെ പോലും അംഗീകരിക്കാതെ പോകുമ്പോൾ അത് ഞാൻ പറയുന്നത് ഇത് ഫാസിസ്റ്റ് നയം തന്നെയാണ് എസ് എഫ്ഐയുടെ കൃത്യമായി പറഞ്ഞാൽ ഫാസിസ്റ്റ് മനോഭാവമാണ് കാരണം എതിരാളികൾ വേണ്ട ഒറ്റ ഒറ്റരുത്തൽ മതി അവർ ഇവർക്കൊരു ഇതാണ് കാരണം സാധാരണക്കാരും ഇവരും തമ്മിൽ വലിയൊരു യുദ്ധമാണ് നടക്കുന്നത് പല രംഗത്തും ഇപ്പം കോളേജുകളിലാണെങ്കിൽ എസ് എഫ് ഐ ആണെങ്കിൽ മറ്റേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ മറ്റു രീതിയിൽ അപ്പം രണ്ടും കോമൺവെൽസ് ഇതാണ് ഇവരാണ് വ്യത്യാസം അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു യുദ്ധമാണ് നടക്കുന്നത് സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഇന്ന് ഒന്നി എസ് എഫ് ഐ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ജീവിക്കാൻ അതെ 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 സത്യമാണ് അത് സത്യമാണ് അപ്പൊ ഇതിനൊക്കെ ഒരു ഒരു അവസാനം കുറച്ചേ പറ്റുള്ളൂ ഇത് ആര് ചെയ്യൂന്നുള്ളതാണ് പക്ഷെ നമുക്കിവിടെ ഇപ്പൊ ഭാഗ്യത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ ആയതുകൊണ്ടായിരിക്കും വൈസ് ചാൻസലറും ഈ എ കെ സൺഡറി എന്ന് കത്തമാച്ചുകൊണ്ട് വന്ന ആളല്ലാത്തതുകൊണ്ടും കൂടെ ആയിരിക്കാം കാര്യങ്ങൾ ഇപ്പം ഒരുവിധം കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നത് അതല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ജീവിതമാണ് ജീവനാണ് പോയത് അയാൾ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നിരിക്കാം നമുക്ക് അതിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയില്ല ഇതിൻ്റെ ഭാര്യ മക്കൾ മക്കളെന്താണെന്നു നമുക്കറിയില്ല അതിൻ്റെ അമ്മയാണ് നമ്മൾ എല്ലാത്തിലും ഇത് വിഷയത്തിലൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെ പോവുക എന്നുള്ള ആ രീതിയിൽ എത്തിയിരിക്കുന്നു അപ്പോൾ എത്ര നമ്മുടെ സർവകലാശാല ഈ ഒരു കേരളത്തിൽ ഇന്നോളം നടന്നിട്ടുള്ള ഇത്തരം യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ തന്നെ ഇത്തരത്തിലൊരാളും ആത്മഹത്യ ആദ്യമായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കേരളത്തിലല്ല എങ്കിലിപ്പോൾ അയൽ സംസ്ഥാനങ്ങളായാലും തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയാണെങ്കിൽ പോലും ഇതിനിടയിൽ തന്നെ ഒരു ചരിത്രപരമായ ഒരു തീരുമാനം അവരുടെ മന്ത്രിസഭയില്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുവന്നേനെ കാരണം ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് കാരണം കോളേജിനകത്തുള്ള ഒരു ആൾക്കല്ല ഇപ്പം പറ്റിയിരിക്കുന്നത് അത് ഒരു ഒരു അധ്യാപകന് അധ്യാപകൻ അതും ഇവരെക്കാൾ എത്രയോ പ്രായം എത്രയോ ഓണം കൂടുതലുണ്ടായ ആൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അവിടെ അപ്പം സാധാരണക്കാർക്കും ഇപ്പൊ അവിടെ കടന്നുകയറാൻ പറ്റാത്തൊരു അവസ്ഥയല്ല ഇപ്പം ഇപ്പൊ ഏതെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എല്ലാം സംസാരിച്ചിരുന്ന അവസ്ഥയാലോചിച്ച് നോക്കി പോകും അവരെയും കൈകാര്യം ചെയ്തു ചിലപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യം പോലും ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ പലപ്പോഴും രക്ഷാകർത്താക്കൾ ഇത്തരം സ്ഥലങ്ങളിൽ അവർ ഇടപെട്ട് ഇടപെട്ടവർക്ക് തല്ലു എന്നുള്ള അറിയാം ആന ഈ തല്ല് കൊടുക്കണമെന്നോ തല് തരുമെന്നോ പറയേണ്ട കാര്യം ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിരുന്ന മതി പേടിച്ചവരാരൊന്നും പറയില്ല നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെ ഇടിക്കും എന്നുള്ളതുകൊണ്ട് ഇവിടെ ആരും ഉണ്ട് കാരണം ഈ പിന്നെ നൃത്തത്തിനൊക്കെ തന്നെ ഒരുപാട് പൈസ ചിലവുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാരെ ആയ സാധാരണക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ദുരിതമാണ് അവർക്ക് ഇത്രയും ഈ നൃത്തത്തിനൊക്കെയുള്ള ഈ വേഷത്തിനും ഇതൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്താ ഇതാണ് അവസ്ഥ ഈ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ജഡ്ജി ഇപ്പോൾ വിധികർത്താക്കൾ തെറ്റിന്നിരിക്കട്ടെ തെറ്റിയതെങ്കിൽ അവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരിക ചെയ്യേണ്ടത് അല്ല ഇവരാണ് നിയമം നടപ്പിലാക്കേണ്ടത് കാരണം നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തെളിവ് തെളിവ് ഹാജരാക്കണം അത് കോടതി നാളെ പോകും കോടതിയാണ് കണ്ടുപിടിക്കേണ്ട അവർ തെറ്റിയത് അവർ തെറ്റിയത് അവർ ശിക്ഷിക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഇനി അവർ ഇത് പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ പക്ഷേ അതിനു മുമ്പേ തന്നെ ഈ അവരെയൊക്കെ ഈ കയ്യേറ്റം ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ അവരെ കൊലകൂട്ടത്തിന് കേസും അല്ല ഈ അവര് വേറെ കാര്യങ്ങൾ എന്തും ഷോർട്ട് കട്ടിലൂടെ വിജയം നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരാണ് അവർക്ക് ഇവിടെ തുടങ്ങിയാണ് ഇപ്പം ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നാളെ ഒരു തന്നെ നാളെ ജോലിക്ക് പോകും കാരണം എത്രയോ ആൾക്കാരാണ് പോലും ഇവിടെ സെക്രട്ടറിന് മുന്നിൽ സമരം ജോലി കിട്ടാതെ പി എസ് ജോലി കിട്ടാതെ എത്രയോ ഇതുപോലെ തന്നെ എല്ലാ മേഖലയിലും അവരെ ഇഷ്ടക്കാരെ തിരികെ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പാവപ്പെട്ടവൻ പാവപ്പെട്ടവന്താ പടിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇവർക്ക് എല്ലാ ഒരു ശീലമായി കഴിഞ്ഞു എല്ലാം എളുപ്പത്തിൽ കിട്ടും അവരുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അതെ സാധാരണക്കാർ കണ്ടുവതിക്കുന്ന സാധനങ്ങൾ അവർക്ക് മുന്നിൽ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ വളരും അതിന് വേറൊരു അത്ഭുതവും ഇല്ല അത് ഇവർക്ക് അതിന് കൂട്ടുനിൽക്കുന്നതിനെ നമ്മുടെ ഈ കലാലയ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിൽ കലോത്സവ വേദികൾ പണ്ട് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉള്ളതാണ് ഒന്നുകൂടെ പറയാം ഒന്നുകിൽ ഇത് നേരെ നടത്തുക അതല്ലെങ്കിൽ ഇത് നടത്താതിരിക്കുക സർക്കാർ സർവസ്ഥലത്ത് അതാണ് തീരുമാനിക്കേണ്ടത് കാരണം ഇങ്ങനൊരു ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോലും ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന് നിയമപരമായ നടപടി തന്നെ എടുക്കണം അഥവാ ഇനി ഇവർ കുറ്റക്കാരാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പ്രതികൾ കുറ്റക്കാരനെ ശിക്ഷിക്കട്ടെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ തെളിവ് ഹാജരാക്കി കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴാണല്ലോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായ പിഴവാണ് എന്താണെങ്കിലും ഈ ഒരു മനുഷ്യൻ്റെ ജീവൻ ഇതിന് ഒരു സർവകലാശാലയിലെ വിവിധ വശവിന് കൊടുക്കേണ്ടി വരുന്ന സംഭവം കേരളത്തിലാദ്യമാണ് എനിക്കും നമ്മൾ കേട്ടിട്ടില്ല ഇത് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഗവർണർക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ വൈസ് ചാൻസലർക്ക് മാത്രമേ കേരള സർവകലാശാല ചെയ്യാൻ കഴിയില്ല ഒരുപക്ഷെ കേരളത്തിലെ ഗവർണർക്ക് കേരളത്തെ സർവകലാശാലയുടെ എല്ലാം തന്നെ ചാൻസലർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാട് സ്വീകരിക്കാനും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഏതായാലും അങ്ങനെ ആകട്ടെ എന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാം നമസ്കാരം